കേരളത്തിലെ എൽ ഡി എഫ് തുടർ ഭരണത്തിലേക്കെന്ന് പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ. അത്തരത്തിലുള്ള സൂചനകളാണ് പര്യടന പരിപാടികളിൽ ഉടനീളം അനുഭവിച്ചറിയാൻ സാധിച്ചതെന്ന് നെറ്റ്വർക്ക് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ പറഞ്ഞു. പയ്യന്നൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ നമുക്കൊപ്പം ഉണ്ട്. പ്രചാരണമൊക്കെ എവിടെ വരെ എത്തി നമുക്ക് ചോദിക്കാം. എവിടെ വരെ എത്തി പ്രചാരണമൊക്കെ? നമ്മുടെ പിന്നെ മണ്ഡലം എന്ന് പറയുന്നത് അങ്ങ് സഖ്യപർവ്വതത്തിൻ്റെ താഴ്വാരം ജോസ്ഗിരി മുതൽ അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന വളരെ വിശാലമായ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ്. ആദ്യഘട്ടം ഞങ്ങൾ ചെയ്തത് പരമാവധി വ്യക്തികളെ, കുടുംബങ്ങളെ, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ, കർഷക തൊഴിലാളികളെ, അതുപോലെ മറ്റ് അടിസ്ഥാന ജനവിഭാഗങ്ങളൊക്കെ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ പോയി അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതിലാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ടി ഐ മധുസൂദൻ എന്ന് പറയുമ്പോൾ പയ്യന്നൂരിൻ്റെ സ്വന്തം മധുവേട്ടനാണ്. അപ്പോൾ ഇപ്പോൾ നേരിട്ട് ആളുകളെ കാണുമ്പോൾ എങ്ങനെയുള്ള ഒരു ആവേശകരമായ ഒരു സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും, എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? ഇതുവരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും പാഴായിപ്പോയിട്ടില്ല എന്നത് ശരിക്കും മനസ്സിൽ തട്ടി അറിഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു ചുമതല വന്നതിന് ശേഷമുള്ള യാത്രകളെല്ലാം. എല്ലാവരും വളരെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്വന്തക്കാരനെ പോലെ, ഒരു കുടുംബത്തെ പോലെ, കുടുംബക്കാരനെ പോലെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവം. എവിടെ നിന്നും ഒരു അപ്രിയ മുഖം ഇതുവരെ ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ വളരെ സ്നേഹത്തോടെ, ഏറ്റവും വലിയ അടുപ്പക്കാരനായോ കുടുംബക്കാരനായോ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു അനുഭവം, മനസ്സ് നിറക്കുന്ന അനുഭവം. പയ്യന്നൂർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഒരു ഗതി എങ്ങോട്ടായിരിക്കുന്ന തോന്നുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാനം ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ പല അനുഭവങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബത്തിനും രാഷ്ട്രീയം ഒക്കെ ഉണ്ടാവാം, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. പക്ഷേ ഒരു കുടുംബത്തിനും ഈ ഗവൺമെൻറ്റിനെ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും നിരക്ക് എതിർക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് സുരക്ഷിതത്വവും അവർക്കൊരു കരുതലും അവർക്കൊരു കൈത്താങ്ങും നൽകുന്നതിന്, നാടിൻ്റെ പൊതുവിൽ അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഒരു നയാപൈസ പോലും നാടിൻ്റെത് സ്വന്തം ആവശ്യത്തിന് അഴിമതിയോ മറ്റു രീതിയിലോ കൈവശപ്പെടുത്തുന്ന ഒരു ചെറിയ സംഭവം പോലും ഇതുവരെ പ്രതിപക്ഷത്തിന് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ കേരളം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി തലയുയർത്ത് നിൽക്കുന്ന ഇന്നത്തൊരു കാലത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത. ഇടതുപക്ഷത്തിൻ്റെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കേരളത്തിലാകെയുള്ള തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മധുവേട്ടനെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു വിജയം തന്നെ ആശംസിക്കുന്നു. വളരെ നന്ദി. എല്ലാ കാലത്തും ഞങ്ങളെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്, അതല്ലെങ്കിൽ ഒരു കാലത്ത് ഇത് തുടക്കം കുറിക്കുന്നതിന് നിരന്തരമായിട്ട് ഇതിൻ്റെ മുഖ്യ സംഘാടകരുടെ പിന്നാലെ അവർക്കതിന് ഉത്തേജനം നൽകി നടന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും, ഇതിൻ്റെ ആദ്യത്തെ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ മുഖമുണ്ടാവണം, നിങ്ങളുടെ വാക്കുണ്ടാവണം എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോയിട്ടുള്ള എത്രയോ എത്രയോ ആളുകളുണ്ട്. അവരെല്ലാം ഓർമ്മയുണ്ട്. നെറ്റ്വർക്ക് പയ്യന്നൂരിൻ്റെ ജീവിതമാണ്, പയ്യന്നൂരിൻ്റെ ഒരു കണ്ണാടിയാണ്. ആ നിലയിൽ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉള്ള ഒരാൾ എന്ന നിലക്ക് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്.